കഴിഞ്ഞ വർഷത്തെ സ്വാശ്രയ പ്രവേശനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും. കഴിഞ്ഞ വർഷം മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 2101 വരെയുള്ള റാങ്കുകാർക്ക്. എന്നാൽ ഇത്തവണ പ്രവേശനം നേടിയത് 2600 വരെയുള്ള റാങ്കുകാരാണ്. ഇതിലൂടെ കഴിഞ്ഞ വർഷം MBBSന് പ്രവേശനം ലഭിക്കാത്തത് നിരവധി വിദ്യാർത്ഥികൾക്ക്. പണമില്ലാത്തതിനാൽ പലരും നിയമയുദ്ധവും വേണ്ടാന്ന് വെച്ചു. UDF സർക്കാരാണ് സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയതെന്നും രക്ഷകർത്താക്കൾ. സുനിൽ അരിമാനൂർ നൽകും വിവരങ്ങൾ. സുനിൽ, ഇന്ന് സ്വാശ്രയ പ്രവേശനത്തിൽ സമരം ചെയ്യുന്നവർ ചിന്തിക്കേണ്ടതാണ്, സത്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻവർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അവർ മറുപടി പറയേണ്ട കാര്യം കൂടിയാണ്. സത്യത്തിൽ എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചത്? മനു, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് രക്ഷിതാക്കളും ഒപ്പം അഡ്മിഷനു വേണ്ടി ശ്രമിച്ച് അവർ പുറത്താകേണ്ടി വന്ന ഒരു സാഹചര്യത്തിലുള്ള കുട്ടികളും ഇപ്പോൾ പറയുന്നത്. അതായത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകളുമായി കരാർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ കൂടുതൽ കോളേജുകളുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് കൂടുതൽ സീറ്റ് നേടിയെടുത്തുകൊണ്ട് അവരെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ സീറ്റ് കരാർ ഒപ്പിട്ട് എടുത്തുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം നേടാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഇതിൽ കുറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവർ കഴിഞ്ഞ വർഷം നടത്തിയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൂടുതൽ കോളേജുകളെ കരാറിൽ ഒപ്പിടാനായി കൊണ്ടുവരാൻ UDF സർക്കാരിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഘടന വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2101 റാങ്ക് വരെ ഉള്ളവർക്ക് മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഇത്തവണ 2600 റാങ്ക് വരെ ഉള്ളവർക്ക് മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ ഗുണവും. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കരാറാണ് എന്ന് കഴിഞ്ഞ വർഷത്തെ രക്ഷിതാക്കളും കഴിഞ്ഞ വർഷം ഈ അഡ്മിഷന് വേണ്ടി ശ്രമിച്ച കുട്ടികളും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ കോളേജുകൾക്ക് മാത്രമായിട്ട് 3 വർഷത്തെ കരാറുണ്ടാക്കി അവരെ സ്വന്തം രീതിയിൽ പ്രവേശനം നടത്താനുള്ള അനുമതി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു. അതുപോലെ പല കോളേജുകളെയും കരാർ ഒപ്പിടാൻ വന്നിട്ടില്ല. ഒപ്പിട്ട കോളേജുകൾ തന്നെ അവർ അട്ടിമറി നടത്തിക്കൊണ്ടുള്ള പ്രവേശന നടപടികളാണ് നടത്തിയിട്ടുള്ളതെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റുഡിയോയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉണ്ട്. അവരോട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനുമുമ്പ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തവണ മെറിറ്റ് സീറ്റ് 1150 മെറിറ്റ് സീറ്റുകളാണ് ഈ സർക്കാരിന് നേടിയെടുക്കാനായത്. 750 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 1150 മെറിറ്റ് സീറ്റ് മാത്രം നേടി കൂടുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ സാധിച്ചത്. അതുപോലെ മറ്റൊരു കാര്യം രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ജെയിംസ് കമ്മിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ വർഷം സർക്കാരിന് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ കരാറിലേർപ്പെട്ട പല കോളേജുകളും സർക്കാരിന് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം വന്നു. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി ജെയിംസ് കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ ജെയിംസ് കമ്മിറ്റിക്ക് പരിമിതികളുണ്ട് അല്ലെങ്കിൽ അധികാരം ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഒഴിഞ്ഞു മാറുന്ന സമീപനം സ്വീകരിച്ചതായും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ ഇത്തവണ ജെയിംസ് കമ്മിറ്റി വളരെ നിർണായകമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു. ജെയിംസ് കമ്മിറ്റി സ്വതന്ത്രമായി കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു എന്ന് ജെയിംസ് കമ്മിറ്റി തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും കൂടുതൽ പരാതികൾ പല കോളേജുകളിലും തലവരിപ്പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതായത് പ്രവേശനം കൂടുതൽ ഫീസ് ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള പരാതികളും അതുപോലെ പ്രവേശനം നൽകുന്നതിൽ കാലതാമസം വരുന്നു എന്നുള്ള നിരവധി പരാതികളാണ് ജെയിംസ് കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ 2 വർഷവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ അതിന് മുമ്പത്തെ വർഷം എടുക്കുമ്പോൾ അതായത് കഴിഞ്ഞ 2015 അതിന് മുമ്പ് 2014 വർഷത്തെ കാലത്ത് എടുക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പ്രവേശനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതും ഈ കുട്ടികൾക്ക് ലഭിച്ച അഡ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നു. ഇപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ അതായത് 2139 റാങ്ക് നേടിയ എന്നാൽ MBBSന് പ്രവേശനം ലഭിക്കാത്ത അക്ഷര എന്ന കുട്ടിയുണ്ട്. അയാളിപ്പോൾ വയനാട് വെറ്റിനറി കോളേജിൽ വെറ്റിനറി സയൻസ് ബിരുദത്തിന് വേണ്ടി പഠിക്കുകയാണ്. ഏതായാലും മനു, നമുക്ക് അക്ഷരയിലേക്ക് തന്നെ പോകാം. അക്ഷരയോട് ചോദിച്ചറിയാം കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്നും കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നതെന്നും. സത്യത്തിൽ അക്ഷര, കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? അക്ഷരയ്ക്ക് 2139 റാങ്കായിരുന്നു, പക്ഷേ പ്രവേശനം ലഭിച്ചില്ല. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തവണ 2600 റാങ്ക് വരെ കിട്ടിയാൽ പോലും നമുക്ക് മെറിറ്റിൽ പ്രവേശനം ലഭിക്കും എന്നുള്ളതല്ലേ? എന്താണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്? കഴിഞ്ഞ തവണ കുറേ കോളേജസ് അസീസിയ, മെഡിസിറ്റി, അങ്ങനെ കരുണ പോലത്തെ കുറേ കോളേജസ് ഇവർ
ഗവൺമെന്റ് സീറ്റ്സ് കൊടുത്തില്ല, അവർ ഫുൾ അവരുടെ സ്വന്തം പ്രവേശനം നടത്തി. അത് അവരെ ന്യൂനപക്ഷ കോളേജസ് ആണ്, അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. അതേസമയം അമല ജൂബിലി പോലത്തെ കുറെ കോളേജസും ഉണ്ട്, അവരും ന്യൂനപക്ഷ കോളേജസ് തന്നെയാണ്. അവർക്ക് 4 ലാഖ് ഫീസ് ആണ്, പക്ഷെ അവരെപ്പോഴും മെറിറ്റ് സീറ്റിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് അവർ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ വരുന്ന അവർ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അപ്പം 4 ലാഖ്സ് ഫീസ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കൊടുത്തോട്ടെ, അഡ്മിഷന് നല്ല ഇതായിട്ട് വന്നവർ അവർക്ക് കൊടുക്കാം. പക്ഷെ ഇവരെ ഒന്നും ഞങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് വന്നിട്ടില്ല. ഇവരുടെ ഫുൾ 100 സീറ്റ്സും ഇവർ തോന്നി പോലെ ഇവർ കൊടുത്തു. മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇവർക്ക് കാശിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഇവർ ഇത് ചെയ്തു. ഞങ്ങൾക്ക് ഒറ്റ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും സീറ്റ് കുറവ് വരാൻ 2101 വരെ വന്നിട്ടുണ്ടായത്. പക്ഷേ ഈ തവണത്തെ ഗവൺമെൻറിൽ അറ്റ്ലീസ്റ്റ് അവർക്കത് പറ്റി എന്നാ ഈ ഇവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് 2.5 ആണെങ്കിലും അവർ ആ ചർച്ച ചെയ്തിട്ട് എത്രയോ വഴക്കുണ്ടായിട്ടായിരിക്കും ഇത്ര വന്നതെന്ന് ഞങ്ങൾക്ക്. അതായത് കഴിഞ്ഞ തവണ 4.4 ലക്ഷം കൊടുക്കേണ്ടി വന്ന സ്ഥാനത്ത് അതിൽ ഒരു കുട്ടിക്കെങ്കിലും ഇത്തവണ 2,50,000 കൊടുത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. ഒരു കുട്ടിക്കെങ്കിലും പഠിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമാണ്. അതെ, അതല്ല ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. അത് ഇവർ അറ്റ്ലീസ്റ്റ് 2.5 വരുത്തി. അപ്പം കഴിഞ്ഞ തവണ ഇപ്പം 1.8 പറ്റിയില്ല, ഞങ്ങൾക്കിപ്പോൾ 2.5 ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയേനെ. എന്നിട്ടും അവർ അത്രയും പോലും കാണിക്കാതെ ഈ ഗവൺമെൻറ്റിൽ എങ്ങനെ അത് വന്നു, എങ്ങനെ ന്യൂനപക്ഷമായിട്ട് അവരത് സമ്മതിച്ചു കഴിഞ്ഞ തവണ. അപ്പോൾ അത് ആ ഗവൺമെൻറ് ഇൻഎഫിഷ്യൻസി അല്ല. അത് വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് 3 വർഷത്തേക്കുള്ള ഒരു കരാർ ഒപ്പിട്ട് കൊടുക്കുക കൂടി ചെയ്തതോടെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് ഏകീകൃത ഫീസ് ഈ 4.4 ലക്ഷം ഫീസിന്റെ കാര്യത്തിൽ കരാർ ഒപ്പിട്ട് കൊടുത്തു. അതുവഴി അതിൽ പ്രതിഷേധിച്ച മറ്റു പല കോളേജുകളും, നമ്മളിപ്പോൾ പറഞ്ഞ അസിസി അടക്കമുള്ള മറ്റു പല കോളേജുകൾ സർക്കാരുമായി കരാർ ഒപ്പിടാതെ മാറി നിൽക്കുന്നു. അവർ വാങ്ങിയ ഫീസിന് കൈയും കണക്കുമില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയുണ്ട്. ഞങ്ങൾ ഇവരുടെ ഒക്കെ ഇപ്പൊ ഈ സമരം അങ്ങനെ ഇങ്ങനെ പറയുന്ന എല്ലാവരുടെ അടുത്തും ഞങ്ങൾ പോയി കെഞ്ചി പറഞ്ഞതാണ് കഴിഞ്ഞ തവണ. ഞങ്ങൾക്ക് അർഹതയുള്ള, എന്ന് വെച്ചാൽ അർഹത ഇല്ലാത്തല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വർഷം കഷ്ടപ്പെട്ട് നേടിയെടുത്ത റാങ്കാണ്. അത് ഓരോരോ മാർക്കിനായിരിക്കും ഇത്രയും റാങ്കിന്റെ വ്യത്യാസം വന്നത്. ഞങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഇന്ന് പഠിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഇത്ര CM വരെ കഴിഞ്ഞ തവണ പോയി കണ്ടതാണ്. എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടേണ്ട ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെ CM ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവരൊക്കെ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യാം, ഞങ്ങളിപ്പോൾ സംസാരിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ സംസാരിക്കുന്നത്, ഇത്ര ഡീലേ. ഞങ്ങൾക്കിപ്പോൾ സെപ്റ്റംബർ 30 വരെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് ഇത്രയും ഡീലേ ചെയ്തിട്ട് ഓരോരുത്തരെ കാണുമ്പോൾ ഇത് ചെയ്യുന്നുണ്ട് അവരോട് പോയി ഇപ്പോൾ ഇന്ന സമയത്ത് അന്ന സമയത്ത് ഫുൾ ഞങ്ങളെ ഇട്ട് വട്ട് കളിപ്പിക്കുമായിരുന്നു ഇത്ര നാളും. ചിത്ര എന്നൊരു, അതായത് അക്ഷര, ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 2,139 റാങ്ക് ഉണ്ടായിരുന്നത്, പക്ഷേ പ്രവേശനം ലഭിച്ചിട്ടില്ല. ഇത്തവണ 2,600 വരെയുള്ള റാങ്കുകാർക്ക് പ്രവേശനം ലഭിച്ചു എന്നുള്ളതാണ്. അന്ന് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുമായിരുന്നു എന്നൊരു കാര്യം അക്ഷര സൂചിപ്പിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന ഉയർന്ന ഫീസിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് അവർ കൂടുതൽ സീറ്റ്, അതായത് സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സീറ്റുകൾ അവർ ഏറ്റെടുത്തു, അങ്ങനെയല്ലേ പറയുന്നത്? അതായത് അങ്ങനെ ഏറ്റെടുത്തപ്പോഴാണ് നിങ്ങളോട് എന്താ ആവശ്യപ്പെട്ടത്? മാനേജ്മെന്റ് സീറ്റിലോട്ട് വരാൻ, അവർ പറയുന്ന പൈസ കൊടുത്ത് അഡ്മിഷന് ചേരാൻ. അന്ന് ജെയിംസ് കമ്മിറ്റിയെ സമീപിക്കുന്ന ഒരു ഘടനയിലേക്ക് എന്തായാലും രക്ഷിതാവ് ചിത്രയപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ചിത്ര, ഇതിനകത്ത് അന്ന് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ താങ്കളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട് അന്ന് അഡ്മിഷന്റെ ഈ പ്രൊസീജിയറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജെയിംസ് കമ്മിറ്റിയെ സമീപിച്ചിരുന്നു. അപ്പോൾ എന്താ ജെയിംസ് കമ്മിറ്റി പറഞ്ഞത്? സാർ പറഞ്ഞത് എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് ചുറ്റും ഒരു ലക്ഷ്മണ രേഖയുണ്ട്, അതിൽ നിന്ന് മാത്രമേ എനിക്ക്, അതായത് സർക്കാർ ആ കമ്മിറ്റിക്ക് ചുറ്റും ഒരു ലക്ഷ്മണ രേഖ വരച്ചിരിക്കുകയാണ്, അതിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണോ കഴിഞ്ഞ തവണ ജെയിംസ് കമ്മിറ്റി ചേച്ചി പറഞ്ഞത്? സാർ ഇപ്പോഴും സാർ പക്ഷേ നിഷ്പക്ഷമായിട്ട് സാറിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വിഷയത്തിൽ, അതായത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ന്യൂസിലൂടെയും ബാക്കി അഡ്മിഷൻ നടന്നതിലൂടെയും മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ തവണ അഡ്മിഷനുമായി പോയിട്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പിന്നീട് അഡ്മിഷൻ ലഭിച്ചു? അതോ BDSന് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജ് കിട്ടിയേനെ, പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ അവർ വെച്ചിട്ടില്ല. MBBS കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് ഓപ്ഷൻ അവർ വെച്ചിട്ടില്ല. സെക്കൻഡ് ഓപ്ഷൻ അലോട്ട്മെന്റ് വന്നപ്പോഴാണ് വെച്ചത്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉള്ളായിരുന്നു, അപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ നമുക്ക് 1,150 സീറ്റുകളുണ്ട് മെറിറ്റിൽ. കഴിഞ്ഞ തവണ നമുക്ക് 750 ആയിരുന്നു. നമുക്ക് 500-നടുത്ത് കുട്ടികൾക്ക് അധികം പഠിക്കാൻ മെറിറ്റിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നു. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ 450 സീറ്റ് കൂടാൻ കാരണം നിങ്ങൾ മാനേജ്മെന്റ് പറഞ്ഞ പൈസയ്ക്ക് അവരുമായി കച്ചവടം ഉറപ്പിച്ചതുകൊണ്ട് അവർ നിങ്ങൾക്ക് തന്നതല്ലേ എന്നാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്നവർ ചോദിക്കുന്നത്. അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ അസീസിയ, മെഡിസിറ്റി, ഈ കോളേജുകളെല്ലാം 50% ഗവൺമെന്റ് സീറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. ഇത് 100 സീറ്റും ഗവൺമെന്റ് മാനേജ്മെന്റിന് അവർ മനഃപൂർവ്വം വിട്ടുകൊടുത്തു. ഫുൾ
നൂറ് സീറ്റിലും നല്ല തലവരിയും നല്ല രീതിയിലുള്ള ഫീസ് വാങ്ങിച്ച് ഇപ്പോഴും ഇവിടെ പഠിക്കും. നൂറെന്നുള്ളത് അസീസി 112 കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പോൾ അർച്ചന ചിത്ര, ഇതിനകത്ത് അതായത് കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ സർക്കാർ സ്വീകരിച്ച തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ നിങ്ങളെ മക്കളടക്കമുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുവാണെന്ന് കരുതുന്നുണ്ട്? കാരണം ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ അവരുന്നയിക്കുന്ന ഒരു ആരോപണം കൂടുതൽ സീറ്റ് എന്നതിനപ്പുറത്ത് കൂടുതൽ ഫീസ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രശ്നമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ വർഷം അവർ മാനേജ്മെന്റിന് വിട്ടുകൊടുത്ത ആ ഫീസിന്റെ ഒരു കാൽഭാഗം പോലും ഇപ്പോഴും മാനേജ്മെന്റിന് കിട്ടുന്നില്ല, സ്വാശ്രയ കോളേജിൽ കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ കംപ്ലീറ്റ് സീറ്റും ഈ മലബാർ മെഡിക്കൽ കോളേജിൽ തന്നെ 50% നമുക്ക് തരാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അനിൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. അപ്പോൾ അവിടെ നമ്മൾ സെക്രട്ടേറിയറ്റ് പോയപ്പോൾ പറഞ്ഞതാണ്, അതിന് തൊട്ട് മുൻപ് സുപ്രീംകോടതി 2014 സുപ്രീംകോടതി ഓർഡർ വന്ന് ഫുൾ സീറ്റും മെരിറ്റിൽ പഠിപ്പിക്കണമെന്ന് മലബാർ മെഡിക്കൽ കോളേജ്. കാര്യം അവർ കരാറിൽ ഒപ്പിടാത്തത് കൊണ്ട് കുറേ പേരൻസ് സുപ്രീംകോടതി പോയി. അത് കാരണം അവർക്ക് കഴിഞ്ഞ വർഷം നഷ്ടമായതുകൊണ്ട് നമുക്ക് 25 സീറ്റ് അവരിൽ നിന്ന് വാങ്ങിക്കാം. ഇതൊരു കച്ചവടം പോലെ പറഞ്ഞതാണ്, 25 വിട്ടുകൊടുക്കണം അനിലിന്, അല്ലെങ്കിൽ അയാൾക്ക് പഠിപ്പിക്കാൻ നഷ്ടമാണ് എന്നൊക്കെയാണ് നമ്മളെ കൂടെ പറഞ്ഞത്. അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ, അതായത് കഴിഞ്ഞ തവണ നമ്മൾ ഈ 400,000 10,000 ഒക്കെ പഠിച്ച കുറച്ച് സീറ്റുകൾ നമുക്ക് അധികം ലഭിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇപ്പോൾ നമുക്ക് ഒരു 65,000 കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പക്ഷേ 250,000 നമുക്ക് പഠിക്കാൻ കഴിയുമെന്ന സാഹചര്യമാണ്. അക്ഷര, ഈ ഇപ്പോൾ അക്ഷരയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇത്തവണ പരീക്ഷ എഴുതിയവരും അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കുന്നു, അവരോടൊക്കെ സംസാരിച്ചിരുന്നു, അവരുടെയൊക്കെ ഒരു എങ്ങനെയാ ഒരു പ്രതികരണം വന്നത്? ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ, ആള് 2 ഇയേഴ്സ് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ തവണ എഴുതിയത്. ആൾക്ക് 2,400 റാങ്ക് ഉണ്ടായിരുന്നു, എന്നിട്ടും റിസർവേഷൻ ഉള്ള കുട്ടിയാണ്, എന്നിട്ടും കിട്ടിയില്ല. എന്നിട്ട് ആ ഒരു വാശിൻ്റെ പേരിൽ ഒരുപാട് നടന്നു, ഡിസംബർ വരെ ആ കുട്ടിയും ഇതിൻ്റെ പുറകെ തന്നെ നടന്നു. എന്നിട്ടും ഒരു ഗവൺമെൻറ് ഇതിന് ഒരു ഇതും ഇല്ലാത്ത കാരണം അയാൾ പിന്നെയും ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ആൾ ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജിൽ കിട്ടി, അത് അതിൻ്റെ വാശി തന്നെയായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ആൾ പറയുന്നത് ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് ഒരു വർഷം കൂടെ, ഒരു ലൈഫിൽ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ആൾ 3 ഇയേഴ്സ് ഇതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ആൾ പറയും ഈ വർഷത്തെ ഈ ഒരു ഗവൺമെൻറ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വർഷം കൂടെ നഷ്ടമാവില്ലായിരുന്നു. അതാ പറയുന്നത്, ചുമ്മാ ഇരുന്ന ഒരു വർഷം ഈ ചുമ്മാ ഇരുന്ന് കിട്ടുന്നൊന്നുമല്ല, ഒരു വർഷം കഷ്ടപ്പെട്ട് ഓരോ കോച്ചിങ് സെൻറ്ററിൽ പോയി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതാണ്. അതും ഇപ്പോൾ ഈ 2.5 lakh പറഞ്ഞല്ലോ, അപ്പം ഫീസ് കൂട്ടിയ കൊണ്ടാണ് ഇത്രയും ഉണ്ടായത്. എന്തും കൊണ്ട് കഴിഞ്ഞ തവണ ഇവർ ഈ ഇത്രയും വരാത്ത കോളേജസിൽ ഇവർ ധാരണ സംസാരിച്ച് ചർച്ച ചെയ്ത് ഇച്ചിരി ഫീസ് കൂട്ടിയിട്ടായാലും എന്തുകൊണ്ട് ഇവർക്ക് വരാൻ പറ്റിയില്ല? എന്തുകൊണ്ട് മെരിറ്റിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിള്ളേരെ എടുത്തില്ല? ഞങ്ങൾക്ക് ഓപ്ഷൻ എന്തുകൊണ്ട് അവർ തന്നില്ല? എനിക്കൊരു സംശയമുണ്ട്. അതായത് അക്ഷര, ഇപ്പോൾ ഈ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നീറ്റ് വന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ സീറ്റിലേക്ക് മെറിറ്റിൽ പ്രവേശനം നടത്താൻ കഴിയുന്നത്, അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിർബന്ധം കൊണ്ട് നീറ്റ് വന്നു, അങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ ഈ നമ്മൾ ഈ പ്രതിഷേധത്തിൻ്റെ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില സ്വരങ്ങൾ കേട്ടിരുന്നു. സത്യത്തിൽ ഈ നീറ്റിൻ്റെ ഒരു സാങ്കേതികത അതെങ്ങനെയാണ്? ഈ നീറ്റ് വന്നാലും ഈ കീമിനെ അത് ബാധിക്കത്തില്ല. ഈ 2600 എന്ന് പറയുന്നത് അത് കീം എഴുതിയ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റിലാണ് ഈ 2600 വരെ അവർക്ക് ഗവൺമെൻറ് മെറിറ്റ് കിട്ടിയത്. നീറ്റ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, ഇതിപ്പോൾ 7th കൊണ്ട് കീമിൻ്റെ അത് അവസാനിക്കും. ഇപ്പം പ്യുവർലി കീമിൻ്റെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതാണുള്ളത്. ഇനി നീറ്റിന് അവർ വേറെ സീറ്റ് ഉണ്ട്, അവർക്ക് വേറെ കോട്ടയുണ്ട്, അതിൽ വേറെ കുട്ടികൾ വരും, അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ നീറ്റ് വരുമ്പോഴേക്കും, കാരണം ഇപ്പോൾ പ്യുവർ മെറിറ്റ് ആണ്, നമ്മൾ കേരള എൻട്രൻസിൻ്റെ മെറിറ്റിലുള്ള സീറ്റുകളാണ് നമ്മളിപ്പോൾ സർക്കാരുള്ള സീറ്റിലേക്ക് പോകുന്നത്. അടുത്ത് വരുന്ന ഇപ്പോൾ മാനേജ്മെൻറ്റിലെ സീറ്റിലേക്ക് വരുമ്പോഴാണ് നീറ്റിൽ നിന്നുള്ള പ്രവേശനം വരുന്നത്. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള 50% സീറ്റ്, അതിൽ 35% സീറ്റ് അവരുടെ മാനേജ്മെന്റ്, ബാക്കി NRI സീറ്റായിട്ട് വരുന്നത്. NRI സീറ്റിൽ അറിയാം, അവർ കൃത്യമായി കോഴയൊക്കെ വാങ്ങി നടത്തുന്നു എന്നുള്ള തരത്തിൽ കൃത്യമായി അവരുടെ വലിയ ഫീസും ഒക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സാധാരണ ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 50%, പിന്നെ വരുന്ന 50% പിന്നെ ഒരു ബാർഗെയിനിങ്ങിലൊക്കെ കൂടെ ചില മാനേജ്മെന്റ് ചിലപ്പോൾ പണം ചോദിച്ചിട്ടുണ്ടാവാം ഇല്ല എന്നൊക്കെയാണ് നേരത്തെ പരാതികൾ വന്നിരുന്ന സാഹചര്യം. അത് സംബന്ധിച്ച് അന്വേഷിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, വിജിലൻസ് അന്വേഷണം നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെയും 50 കുട്ടികൾക്ക് കൂടെ പഠിക്കാനുള്ള ഒരു, അതായത് 35 കുട്ടികൾ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയും അവസരം ഈ ഒരു കരാർ ഒപ്പിട്ടത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അവസരം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ലേ നിങ്ങളും അത് നോക്കിക്കാണുന്നത്? എങ്ങനെ അച്ഛനും നീറ്റും ഓൾ ഇന്ത്യ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ എങ്ങനെ സീറ്റ്സ് കൊടുക്കുന്നു, അത് തന്നെയാണ് നീറ്റിൽ വരുമ്പോഴും ഉണ്ടാവുന്നത്. അത് ഈ കീമിൻ്റെ എൻട്രൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതും ഇതും എൻ്റെ ഡിഫറെൻറ്റ് സോഴ്സിലൂടെ വരുന്ന കുട്ടികളാണ്, അവർക്ക് അഡ്മിഷൻ ഡിഫറെൻറ്റ് സീറ്റ്സ് ഉണ്ട്, ഇത്ര ഇത്ര കോട്ട, ഇന്ന ഇന്ന റിസർവേഷൻ ആണെങ്കിൽ ഇത്ര കോട്ട, അങ്ങനെ ഡിഫറെൻ്റ് ആയി. അതും നീറ്റ് വന്നുകൊണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ AIPMT കഴിഞ്ഞ തവണ AIPMT ഉണ്ടായിരുന്നു,
പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ വർഷം ഇത്രയും റാങ്ക് കിട്ടിയിട്ട് പോലും മാനേജ്മെന്റിൽ പഠിക്കേണ്ട സാഹചര്യം, ഒരുപാട് കുട്ടികൾ മാനേജ്മെന്റിൽ ചേർന്ന് കോടികൾ ചെലവാക്കി, അതിനുള്ള സാഹചര്യമില്ല. അതിനേക്കാൾ ഇത്ര കുറച്ച് 65,000 രൂപ മാത്രമല്ലേ കൂടിയിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല അത് മാത്രമല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 25,000 രൂപ പഠിക്കാനും പറ്റുന്നുണ്ട്. ഏകദേശം 450 കുട്ടികൾക്ക് നമുക്ക് ഒരു ഗുണം കിട്ടുകയാണ്. ചേച്ചി, കഴിഞ്ഞ തവണ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആരോപണം കേൾക്കുന്നത് ഇപ്പോഴും ഈ തലവരി വാങ്ങുന്നുണ്ട് എന്ന് സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ ഈ അഡ്മിഷനൊക്കെ പോയപ്പോൾ എങ്ങനെയായിരുന്നു ഇവർ ഈ മാനേജ്മെന്റുകളുടെ ഭാഗത്തൊക്കെ സംസാരിച്ചു കാണുമല്ലോ, അങ്ങനെ സംസാരിച്ചു ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല? നമുക്ക് ഈ മെറിറ്റ് കിട്ടുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചു പോയിട്ടില്ല, പക്ഷെ പോയവരുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ അറിവുള്ള അത്തരത്തിൽ അറിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അറിവുണ്ട്. കുറച്ചുപേരൊക്കെ ക്ഷണിച്ചിരുന്നു. അപ്പൊ 70 lakhs വേണം പഠിച്ചു തീരുമ്പോൾ. 70 lakhs എന്നാണ് പേരന്റ് പറഞ്ഞത്. അതിനേക്കാൾ 70 lakhs രൂപയാണ് സുനിൽ ചോദിച്ചിരിക്കുന്നത്. മനു, ഇതിനകത്ത് നമുക്ക് ഏതായാലും ഈ ഒരു കുട്ടികൾ പറയുന്ന കാര്യവും രക്ഷിതാക്കൾ പറയുന്ന കാര്യവും വെച്ച് നമുക്ക് ഇത് പറയുമ്പോൾ, ഇതിനകത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളെ, കൂടുതൽ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളെ ഈ സർക്കാർ കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് തന്നെ അതിന്റെ ഗുണം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഈ സർക്കാർ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരത്തിൽ സ്വാശ്രയ കോളേജുകളെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് പഠിക്കാനാകും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ്. തീർച്ചയായും BBS വേണ്ടി ശ്രമിച്ച് അത്തരത്തിൽ ദുരനുഭവം വന്ന അക്ഷരയും അതുപോലെ തന്നെ പല നമുക്ക് ലൈവിനകത്ത് എല്ലാവരെയും ഇരുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ പ്രതിനിധി ആയിട്ടാണ് നമ്മൾ നിങ്ങളെ രണ്ടുപേരെയും. ഒരു നിമിഷം നമുക്ക് അവരുടെ കഴിഞ്ഞ വർഷം അവർക്കുണ്ടായ അനുഭവം ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് പറഞ്ഞു, അക്ഷരയും ഒപ്പം തന്നെ ചിത്രയും ഒരിക്കൽ കൂടി അതൊന്ന് പങ്കുവയ്ക്കുമോ? കുറെ കുട്ടികൾ ഇത് പ്രതീക്ഷിച്ചു, എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ പോലും ഓക്കെ ഇത്ര ഇത്ര നമ്മൾ എല്ലാം കണ്ടിട്ടാണ് പഠിക്കുന്നത്, ഓക്കെ നമുക്ക് എന്തായാലും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുന്നത്, ഒരു മാർക്കിനൊക്കെയാണ് ഇത്രയും പോകുന്നത്. എന്നിട്ടും അവസാനം വരെ ഇവരുടെ എല്ലാവരുടെയും ഇപ്പം ഇത്രയും സമരത്തിന് കാണിക്കുന്ന ആ ഒരു അതിൻ്റെ പകുതി സ്പിരിറ്റ് ഞങ്ങളോട് കഴിഞ്ഞ തവണ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കാര്യമാണ്, ഇപ്പം തന്നെ ശരിയാക്കും പോലെയാണ്. പക്ഷെ ഒന്നും എന്നുവെച്ചാൽ ആർക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മാക്സിമം എൻ്റെ ചെയ്യാം. എന്നിട്ട് ഇവൻ ഇപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുമ്പോൾ പറയുന്നത് ഈ ഒരു ബാച്ചിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ കുട്ടികൾ എന്താ ഭാഗ്യമില്ലാത്തവരായത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒഫീഷ്യൽസ് ആണ് ഇത് പറയുന്നത്, ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല റാങ്ക് കിട്ടിയത്. അതാണ് ഇവര് അപ്പം ഞങ്ങളുടെ പാരന്റ്സിന് അത് എന്ത് തോന്നും? ഞങ്ങൾ ഇത്രയും ഞങ്ങളുടെ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പോവാ. ഞങ്ങൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ റാങ്ക് അവിടെ വരെ എത്തി നിന്നത്, ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പുറകോട്ട് പോയനെ. ഇല്ലെങ്കിൽ അത് എല്ലാ ഒരു ആ സമയത്ത് ഒരു നമുക്ക് ആ എൻട്രൻസ് എക്സാമിന് ഒരു നമുക്ക് 3 hours എന്ത് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നതാണ് നമുക്ക് അതൊരു ലക്ക് തന്നെയാണ് ഒരു പകുതി. ആ ലക്ക് ഞങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് റാങ്ക് വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വരാൻ പറ്റിയത്. പകുതി ഭാഗ്യം അവർ ചെയ്യേണ്ട അതുപോലും ചെയ്യാതെ ഇതാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് ഈ ഒരു ബാച്ചിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കുട്ടികളെ ഒന്നും കൂടെ എഴുതി എന്നോട് ചോദിച്ചതാണ്, ഇത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ലേ, ഒന്നും കൂടെ ട്രൈ ചെയ്തുകൂടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ഗവൺമെൻറ് ത്രിവാൻഡ്രത്തിൽ, അവനെ പോലെ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ ഇപ്പൊ കിട്ടിയെന്നല്ലോ. എന്ത് പറ്റേ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗേളിന്റെ ലൈഫിൽ അങ്ങനെ പാരന്റ്സ് ഒന്നും സമ്മതിക്കത്തില്ല. ഞാൻ കുറെ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ, പക്ഷെ എന്റെ അച്ഛൻ വെറ്റിനറി, ഓക്കെ ഫൈൻ വെറ്റിനറി നല്ലതാണ് പറഞ്ഞിട്ടാണ് വെറ്റിനറി പോയത്. സ്റ്റിൽ എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് പോലും ചെയ്യാതെ എന്നിട്ട് ഞങ്ങൾ കുറേ ഞങ്ങളുടെ ഇമോഷൻസ് ഈവൻ പാരന്റ്സിനെ ഞങ്ങളത് കാണിക്കത്തില്ല. ഞങ്ങൾ പറയും ഇത് വെച്ച് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നിട്ടും
ഇപ്പം ഈ ഇത്രയും സമരം നടക്കുന്നത് ഇത്രയും ഈ ഒരു ഇത്ര 65,000 അല്ല അത് ഏതൊരു പാരന്റ് ആണെങ്കിലും 65,000 ഇവർ ഈ മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ ഇവർ ആ സീറ്റ്സ് ഈ സെയിം സീറ്റ്സ് അത്രയും പോലും ഈ കഴിഞ്ഞ തവണ വരാത്ത കോളേജസിന് ഇവർ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നെങ്കിൽ അവരൊരു 2.5 കഴിഞ്ഞ തവണ വന്നിരുന്നെങ്കിലും കുറെ പേരുണ്ടാവുമായിരുന്നു അവരുടെ കുട്ടികളുടെ കഷ്ടപ്പാടായിരുന്നു കുറെ പാരന്റ്സ് ഇല്ലാതെ പോലും അവർ പഠിപ്പിച്ചേന് എന്നിട്ട് പോലും അത്രയും ഇല്ലാത്ത ഇപ്പൊ ഇരുന്ന് നിരാഹാര സമരം ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്രയും പൊളിറ്റിക്സ് ഈ ഒരു ഫീൽഡിൽ അത് അത്രേ ഉള്ളൂ ഞങ്ങൾ എന്ത് ചോദിക്കുന്നത് ഈ ഒരു ഫീൽഡിൽ ഇത്രയും പൊളിറ്റിക്സ് കാണിക്കാണ്ടാണ് ഇത്ര ലൈഫ് വെച്ച് കളിക്കുന്നതാണ് ഈ ഒരു ഫീൽഡ് ഇത്രയും ബ്രൈറ്റ് സ്റ്റുഡൻസിനെ മാറ്റിയിട്ട് ക്വാളിഫൈ പോലും ആവാത്ത കുട്ടികളെയാണ് കയറ്റിയേക്കുന്നത് എന്നിട്ട് അതിന് പറഞ്ഞായിരുന്നു ഇത് സുപ്രീം കോടതി കോർട്ടിൽ പോയിട്ട് അത് സ്റ്റേ ചെയ്യിപ്പിക്കും അപ്പോൾ ആ സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പോയി എന്നുവെച്ചാൽ ഇവർ ക്വാളിഫൈ കീമിലെ 10 മാർക്ക് പോലും കിട്ടാത്ത കുട്ടികളാണ് മാനേജ്മെന്റ് സീറ്റിൽ പോയി പഠിക്കുന്നത് അത്ര പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുട്ടികളാണ് എന്നിട്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ കേസ് പോയപ്പോൾ അത് അവർ സ്റ്റേ ചെയ്ത് വെച്ചു ആ സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടെ എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അത് തന്നിട്ടില്ല എന്തും കൊണ്ട് ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത് ഈ ഒരു സമരം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ ഇവരുടെ ഗവൺമെന്റ് ഭരിച്ചപ്പോൾ എന്താ ഇവർ ചെയ്ത് എന്താ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഒരു 2101 ഇത്ര കുറവാണ് അതിൻ്റെ മുമ്പ് 2940 വരെ വന്നതാണ് ഇത്തവണ അത് 2600 വരെ വന്നതാണ് എന്നിട്ട് ഒരു 65,000 കൂടി എന്ന് പറഞ്ഞിട്ട് എല്ലാം തവണ ഒരു 10 ഇൻക്രീസ് ഉണ്ടാവുന്നതാണ് അതൊരു 65 കൂടി അറ്റ്ലീസ്റ്റ് ആ ഗവൺമെന്റ് അത്രയെങ്കിലും ട്രൈ ചെയ്തു എന്താണ് ഇവർ ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ തവണ ചെയ്തത് ഇവരുടെ കാല് വരെ പിടിച്ച് ഞങ്ങൾ കരഞ്ഞു വരെ പറഞ്ഞതാണ് CMന്റെ അടുത്ത് പോയി വരെ കരഞ്ഞു പറഞ്ഞതാണ് ഞങ്ങൾ എത്ര സെക്രട്ടറിയുടെ മുമ്പിൽ വരെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ഇതൊന്നും ആരും അറിയുന്നില്ല ഇത്ര ഞങ്ങൾ ഇത്തവണ വരെ ഞങ്ങൾ കോളേജിൽ നിൽക്കുമ്പോൾ പോലും ഞങ്ങളുടെ പാരന്റ്സ് ഇതിന്റെ പുറകെ ഫുൾ കാരണം അവർ ഞങ്ങളുടെ ആഗ്രഹം അറിയാവുന്നതാണ് ഞങ്ങളുടെ വിഷമം ഞങ്ങൾ എന്താണ് ഈ ഇത്രയും ഞങ്ങൾ സഫർ ചെയ്തെന്ന് അവർക്കറിയാം ഇതിന്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു ഈ ഒഫീഷ്യൽസ് ഞാൻ കണ്ട് എന്നിട്ടും ഒരു ജസ്റ്റിസ് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല അതാണ് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എവിടെ പോയി കഴിഞ്ഞ തവണ ഈ സ്പിരിറ്റ് അത്രേ ഉള്ളൂ ഇത്തവണ ഈ കാണിക്കുന്നതിൻ്റെ ഒരു പകുതി കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 2.5 ലക്ഷം പോട്ടെ ഒരു 3 ലക്ഷത്തിനാണെങ്കിലും ഇവർ ഒരു 50% ഗവൺമെന്റ് സീറ്റ് അർഹതയുള്ള സീറ്റ് അത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത അത്ര ഇൻഎഫിഷ്യന്റ് ഒരു ഗവൺമെന്റ് ഇത്തവണ ഇത്രയും ഒരു 2.5 ലക്ഷത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് അത് കുറച്ച് കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് എന്നിട്ടും ഇത്രയും ബഹളം വെക്കുന്നത് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് ഇവർ ഈ സമരം നടത്തുന്ന എല്ലാവരുടെയും കാല് വരെ പിടിച്ചതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ എല്ലാവരും പാരന്റ്സ് ആവട്ടെ ഞങ്ങൾ കുട്ടികളാവട്ടെ കുറെ പേര് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റില്ല അവർ ഓരോരോ ക്ലാസ് എല്ലാവരും ബിസിയായി പക്ഷെ എന്നാലും എത്രയോ ആ സമയത്ത് എല്ലാം മറന്ന് ഞങ്ങൾക്ക് ഒരു സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ എത്ര നേരം ഞങ്ങൾ ഇരുന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തതാണ് അറിയോ എന്നിട്ട് ഞങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല രക്ഷിതാവും കൂടെ പറയുമ്പോൾ അതിനകത്ത് ചിത്രയും കൂടെ അതിനകത്ത് പ്രതികരിക്കുന്ന നന്നായി 100 റാങ്കിനകത്ത് 3000 റാങ്കിനകത്ത് വരുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ റാങ്ക് ഒരുപാട് ഒരു റാങ്കിന്റെ വ്യത്യാസത്തിൽ അവര് മാനേജ്മെന്റ് സീറ്റിലേക്ക് പോവുകയാണ് ഒത്തിരി മാനേജ്മെന്റിലോട്ട് പോകും അത് എല്ലാ ദിവസവും സെക്രട്ടറിയല്ലായിരുന്നു പാരന്റ്സ് മാറി 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 ഓരോരുത്തർ ഓരോ മന്ത്രിമാരെ കാണാനായിട്ട് CMനെ ആയാലും രമേശ് സാറിനെ ആയാലും ഹൈബീഡൻ MLA അവരെല്ലാം നമ്മൾ എല്ലാ ദിവസവും പോയി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ അവർ പറയുന്നത് അത് ചെയ്യാം ഇത് ചെയ്യാം അവസാനം പ്രാവശ്യം പോയപ്പോൾ CM ചോദിക്കുന്നത് ഇതുവരെ ആയിട്ടില്ല എല്ലാ കോളേജും വന്നല്ലോ ഇതുവരെ ആയിട്ടില്ല CMന് പോലും അറിയില്ല എത്ര കോളേജ് വന്നിട്ടുണ്ടെന്നും എത്ര ഉടനെ പിന്നെ നമ്മൾ ഹെൽത്ത് മിനിസ്റ്റർ കാരണം ആവശ്യവും പറഞ്ഞ സാറിൻ്റെ അപ്പുറത്ത് പോയി സാറ് ആദ്യം ഒരു 1000 ആയപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഒന്നും നടക്കില്ല എല്ലാം ഫില്ലായി എന്ന് പാരൻസ് വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു അപ്പോൾ അതിന് മുൻപേ ഇവർ ഈ മാനേജ്മെൻറ്റിൻ്റെ നിന്ന് കോഴ വാങ്ങിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കാര്യം ഈ സീറ്റ് കൊടുക്കാൻ ഈ ഇത് കച്ചവടമാക്കാൻ വേണ്ടി 100 സീറ്റും മാനേജ്മെൻറ്റിന് വിട്ടുകൊടുക്കാൻ വേണ്ടി അസീസിയ ട്രാവൻകൂർ ഈ MES അതുപോലെ മലബാർ മെഡിക്കൽ കോളേജ് ഇവരെ നിന്നൊക്കെ ഇവർ കോഴ വാങ്ങിച്ചു അതായത് ഏകീകൃത കരാർ ഉണ്ടാക്കിയത് വലിയ കോഴ വാങ്ങിയതാണ് എന്നാണ് തീർച്ചയായും അതിന് തൊട്ട് മുൻപ് 2960 അതുവരെ പോയിട്ടുണ്ട് ഇവരിപ്പോൾ ഈ സർക്കാർ ഇറങ്ങാൻ പോകുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയാക്കി അവരുടെ അവർക്ക് കംപ്ലീറ്റ് ഉണ്ടാക്കാവുന്ന പരമാവധി മാനേജ്മെന്റിന് എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്തിട്ട് ഇറങ്ങിയതാണ് അതൊന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് നമുക്ക് അതിൽ കാരണം അന്ന് പോകുന്ന സമയം അതായത് 2014 2940 റാങ്ക് വരെയുള്ളവർക്ക് കൊടുത്ത ഒരു സ്ഥാനത്താണ് കഴിഞ്ഞ തവണ 2101 വരെ വെച്ച് അവർ ക്ലോസ് ചെയ്ത് മാഡം പറയുക പോലെയാണെങ്കിൽ അന്ന് ഈ മിനിസ്റ്ററിന്റെ അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അടുത്ത് സമീപിക്കുമ്പോൾ ഈ എത്ര സീറ്റ് സർക്കാരിനുണ്ട് എന്നുള്ളത് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി CMന് ഒരു ധാരണയും ഇല്ല
സി എമ്മിന് ഒരു തണ്ട്. ഞാൻ എ കെ സാറിനെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുൻപ്. സാറാണ് ഈ ധാരണ സാറ് ഭരിച്ചിരുന്ന സമയത്ത് കൊണ്ടുവന്നത്. അതെ അതെ, കൊണ്ടുവന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനിപ്പോൾ ഡൽഹിയിലാണ്, ഇവിടെ ഉള്ള സി എമ്മിനെ ഒന്ന് പോയി കാണുകയെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ട്, സാർ നാളെ എന്താണ് ഹർത്താലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഈ സ്വാശ്രയ കോളേജിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു സാർ എങ്ങനെ അത് നടത്താൻ തോന്നുന്നു, അതിനെന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ ആരാണ് സംസാരിക്കുക? ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വർഷം എൻട്രൻസ് ചെയ്ത കുട്ടിയുടെ പാരൻ്റാണ്. ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇത്രയും സീറ്റ് പിള്ളേർക്ക് പഠിക്കാൻ പാവപ്പെട്ട പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റാങ്കുള്ള മെരിറ്റിൽ കിട്ടിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, സി എമ്മിനും അല്ല ഉമ്മൻചാണ്ടിക്കും രമേശിനെ അറിയാവൂ, അവരെ കൂടെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാനൊരു രാഷ്ട്രീയക്കാരിയോ ഒന്നുമല്ല, എന്നാലും ആരെയും കരിവാരി തേക്കാൻ പറഞ്ഞതുമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവി അതാണ്. ഒരു സാധാരണ വീട്ടമ്മയുടെ പ്രതികരണമാണ് രാഷ്ട്രീയത്തിന്. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പൊ പറഞ്ഞ പ്രധാനമായിട്ട് ഇപ്പൊ ഉന്നയിക്കുന്നത് ഈ ഫീസ് കൂടിയത്, അത് നേരത്തെ അക്ഷര തന്നെ അത് പറഞ്ഞു. കാരണം ഈ 65,000 രൂപ ഫീസ് കൂടിയെങ്കിൽ കൂടിയെന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അക്ഷരയെ പോലുള്ള നൂറുകണക്കിന് കുട്ടികൾ കൂടെ പഠിക്കാനാവുമായിരുന്നു ഈ അവരൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ. ഇത്തവണ ആയിരുന്നെങ്കിൽ അക്ഷരയ്ക്ക് അക്ഷരയ്ക്ക് 2,139 റാങ്കാ, അതിനുശേഷം വീണ്ടും 500 റാങ്ക് വരെ ഉള്ളവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം. നിങ്ങൾ ഈ ഒരു ഫീസ് ഘടനയെ നിങ്ങൾ ഇത് വലിയ ഫീസാണെന്ന് വിലയിരുത്തുന്നുണ്ടോ? ഈ ഫീസ് വന്നതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്നു എന്നൊരു വിലയിരുത്തൽ ഒരു രക്ഷകർത്താവുന്ന നിലയിൽ ഉണ്ടോ? ഇല്ല, പാവപ്പെട്ട കുട്ടികൾക്ക് കയ്യിലൊതുങ്ങുന്ന ഫീസ് തന്നെയാണ്. ആണ്, കയ്യിലൊതുങ്ങുന്ന ഫീസുമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. 25,000 രൂപയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് അമിതമായ ഫീസാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് അമിതമായ ഫീസാണ്, ചേച്ചിയുടെ രാഷ്ട്രീയം ഒന്നും നമ്മൾ ചോദിക്കില്ല, അമിതമായ ഫീസാണ് എന്ന് പറഞ്ഞ് ഈ സമരം നടത്തുന്നവരുടെ ഉദ്ദേശം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ വർഷം അവർ എന്താ ചെയ്യുന്നത്? ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്, അതല്ലെങ്കിൽ മനുഷ്യനെ ജനങ്ങളെ വെടിയാക്കാൻ വേണ്ടി. കഴിഞ്ഞ വർഷം വെറും മണ്ടന്മാരാണെന്ന് അവർ വിചാരിക്കും, പക്ഷേ ജനം അങ്ങനെയല്ല. അവരെല്ലാം ഇപ്പൊ രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായി. കഴിഞ്ഞ വർഷം നമ്മൾ ഇവരുടെ എല്ലാം കാല് പിടിച്ചതാണ്. കാല് പിടിച്ച് എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിലായിരുന്നു പേരൻസ് എല്ലാവരും. ഓരോ ദിവസം ഓരോ മന്ത്രിയെ കാണാനായിട്ട് പോയി അവരുടെ അടുത്ത് നമ്മളെ വിഷമങ്ങൾ എല്ലാം പറഞ്ഞു. സി എം ഇതൊന്നും അറിയില്ല. സി എം ചോദിക്കുന്നത് ആയിട്ടില്ല, ഇപ്പോൾ എത്ര വരെയായി എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആരോഗ്യമന്ത്രി സെക്രട്ടറിയെ കണ്ടു, കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞു. ജസ്റ്റിസ് സാറ് ജെയിംസ് സാറാണ് പറഞ്ഞത് എനിക്കൊരു പരിമിതിയുണ്ട്, അതിനകത്ത് ന്യായമാണോ എന്ന് നമ്മൾ ചോദിച്ചു. പേരൻസ് ചോദിച്ചു ഇത് ന്യായമാണോ സാർ, കഴിഞ്ഞ വർഷം ഇത്രയും റാങ്കിലുള്ള കുട്ടികൾക്ക് കിട്ടിയല്ലോ, ഇപ്പോഴിത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അതെനിക്ക്. ഒരു നിമിഷം, ഒരു രക്ഷിതാവ് രാമചന്ദ്രൻ എന്ന പേരുള്ള രക്ഷിതാവ് നമ്മളിവിടെ ഇപ്പം ടെലിഫോണിലുണ്ട്. അദ്ദേഹം സംസാരിക്കും അദ്ദേഹത്തിന്റെ കുട്ടിക്കുണ്ടായ അനുഭവം എന്താണെന്ന്. ശ്രീ രാമചന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമോ? താങ്കൾക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പറയാനുള്ളത്? ഇവിടെ ഒരു ഒരു വിദ്യാർത്ഥിയുണ്ട്, പൊതു നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ഒരു അമ്മയെ ഒരു രക്ഷിതാവിനെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കൾക്ക് പറയാം. എനിക്ക് അനുഭവം, എന്റെ മകളെ കഴിഞ്ഞ വർഷത്തെ റാങ്കിൽ 2,108 ആയിരുന്നു. 2,108 2,101 വരെയാണ് കഴിഞ്ഞ വർഷത്തെ പിന്നെ സ്വാശ്രയയിലെ മെറിറ്റിൽ പോയത്. അതെ, അപ്പൊ 7 റാങ്കുകൾക്ക് താങ്കളുടെ മകൾക്ക് മെറിറ്റിൽ പ്രവേശനം നഷ്ടമായി. അതെ, അത് പിന്നെ അത് അതിന്റെ മുൻവർഷങ്ങളിലൊക്കെ 2,700 വരെ ഏകദേശം പോയതാണ്. അപ്പൊ നമുക്ക് എന്തായാലും സ്വാശ്രയിലെങ്കിലും MBBS കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചത്. 2 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. അത് മാത്രല്ല, പിന്നെ ഈ വർഷമാണ് വെച്ചെങ്കിലും എല്ലാ കോളേജുകളും ഇതിൽ വന്നു. ഈ വർഷവും അതുപോലെ തന്നെ ഏകദേശം 2,600 വരെ സ്റ്റേറ്റ് മെറിറ്റിലെ അഡ്മിഷൻ വന്നു. അപ്പൊ MBBS വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ച് പഠിച്ചതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് എന്റെ മകളെ. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ അത് കഴിഞ്ഞ തവണത്തെ സർക്കാരിന്റെ പിടിപ്പുകേട് മാത്രം, അതുവരെ ഇത്രയും കോളേജുകള് തീരെ കരാറിൽ ഒപ്പുവെക്കാത്തൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ സത്യം സംഭവിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകളുടെ കാരണം കൂടുതൽ കോളേജുകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കരാറിൽ ഒപ്പുവെക്കാതെ മാറി നിന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അത്രയും, അതായത് മാത്രമല്ല കഴിഞ്ഞ സർക്കാർ പിന്നെ എന്റെ കുട്ടി മാനേജ്മെന്റ് സീറ്റിലേക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? മാനേജ്മെന്റ് സീറ്റിലേക്ക് പിന്നെ ക്രിസ്ത്യൻ കൺസോർഷ്യത്തിലും പിന്നെ MES അതുപോലെ പിന്നെ പാലക്കാട് പിന്നെ PK ദാസിലും മാനേജ്മെന്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്തായിരുന്നു. എന്നാലും പിന്നെ മാനേജ്മെന്റ് സീറ്റിലേക്ക് പിന്നെ അപ്ലൈ ചെയ്തതിന്റെ ഒരു അഡ്മിഷൻ അപേക്ഷ ഫോം കോളേജുകൾ നേരിട്ട് കൈപ്പറ്റാൻ പോലും വിശ്രമിച്ചിരുന്നു.
ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നിലവിലിരിക്കെ ഒരു അപേക്ഷ അവര് എക്നോളജ്മെന്റ് ചെയ്യാൻ വരെ തയ്യാറായിരുന്നില്ല മാനേജ്മെന്റ്. കാരണം പിന്നെ അങ്ങനെയാണെങ്കിൽ മെറിറ്റിലേക്ക് വേണ്ടി വന്നെങ്കിലോ അല്ലെങ്കിൽ മെറിറ്റിൽ എടുക്കേണ്ടി വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവര് നമ്മളവിടെ അവര് മുൻഭാഗത്ത് വെക്കുന്ന ഒരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ ഇട്ട് പോരണം. ഞാനതിന് പ്രത്യേകം പിന്നെ അവരായിട്ട് പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് കൈപ്പറ്റാത്ത, എങ്ങനെ എക്നോളജി ചെയ്യാത്തതെന്ന്. അപ്പൊ ഞങ്ങൾക്ക് അതിന് പിന്നെ അതിനുള്ള ഒരു പ്രോസസ് ഇല്ല എന്ന് പറഞ്ഞു. രാമചന്ദ്രൻ പിന്നീട് എങ്ങനെയാണ് കുട്ടി പിന്നീട് പഠിച്ചത്, അതെങ്ങനെയായിരുന്നു ബാക്കി കാര്യങ്ങൾ? പിന്നെ കുട്ടി പഠിച്ചത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തു ജെ എൻ സി കമ്മിറ്റിക്ക്. പരാതി കൊടുക്കാനുള്ള കാരണം 7/10/2015 മലബാർ മെഡിക്കൽ കോളേജിന്റെ ഒരു പിന്നെ സൈറ്റിലെ ഏതാനും സീറ്റുകൾ മാനേജ്മെന്റ് സെന്ററിലേക്കാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒഴിവുണ്ട്, അതുകൊണ്ട് കുട്ടികളോട് കൺഫർമേഷൻ വേണം എന്ന് പറഞ്ഞൊരു സൈറ്റിലൊരു പരസ്യം കണ്ടു. അത് അത് പ്രകാരം അപ്പൊ മനസ്സിലായി അഡ്മിഷൻ 30/9 പൂർത്തിയാക്കിയിട്ടില്ല, അപ്പൊ വീണ്ടും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ജെയിംസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തു, ആ സൈറ്റിലത്തെ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കൊടുത്തിട്ട് ഈ നോട്ടീസ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പരാതി കൊടുത്തു. പക്ഷെ അതേസമയം ജെയിംസ് കമ്മിറ്റി നമുക്ക് അതിന് യാതൊരു റിപ്ലൈയും തന്നില്ല. അതായത് പിന്നീട് ഞാൻ ഒരു ഈ കഴിഞ്ഞ 6 മാസം വരെയും വെയിറ്റ് ചെയ്തിട്ടും കണ്ടില്ല. കണ്ടപ്പോ ഞാൻ ചോദിച്ചു പിന്നെ എന്താ വിവരാവകാശത്തിൽ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളുടെ 30/9 അഡ്മിഷൻ പൂർത്തിയാക്കിയ കാരണം അത് മാറ്റർ ആവുകൊണ്ട് ഞങ്ങൾക്ക് അതിന് നടപടി എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി തന്നു. അതേ ഞങ്ങളെ വീണ്ടും പിന്നെ കോടതിയിൽ ഒരു റിട്ട് കൊടുത്തു. കോടതിയിൽ അത് യാതൊരു ഞങ്ങളുടെ വാദം കേൾക്കാൻ പോലും നിൽക്കാതെ തള്ളിപ്പോയി. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പിന്നെ അപ്പീൽ പോവാനൊന്നും ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ഇതൊന്നുമില്ല. മാത്രമല്ല ജെ എൻ സി കമ്മിറ്റിയിൽ ഞങ്ങൾ പല തവണ സമീപിച്ചപ്പോഴും ജെ എൻ സി സാറ് പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ 30/30 കഴിഞ്ഞാൽ പോലും സീറ്റുകള് ഞങ്ങൾ അനധികൃത സീറ്റുകളുണ്ട്, അത് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് കട്ട് ഓഫ് ഡേറ്റ് മാറ്റിയിട്ട് തരാനുള്ള അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ കേസ് ഫയലിടാൻ കിട്ടും, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും സർക്കാർ സീറ്റിലെ ഇപ്പോ പിന്നെ സെലക്ഷൻ അഡ്മിഷൻ കിട്ടുകയാണെച്ചാൽ എം ബി ബി എസിന് അല്ലാതെ കയറും, പിന്നീട് മാറ്റി തരാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ബി ഡി എസിന് ചേർന്നു. അപ്പൊ യാതൊരു താല്പര്യം ഇല്ലാതെ ബി ഡി എസിന് ചേർന്നതാണ്. പക്ഷെ എന്താ ചെയ്യണേ, പിന്നെ ഈ നിമിഷം വരെയും നമുക്ക് മറ്റ് സാധ്യതകളൊന്നും തെളിഞ്ഞു വന്നില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ സർക്കാരിന്റെ അനാസ്ഥ മാത്രമാണ് അതിന് കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാമേന്ദ്രൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, അതായത് ഇതെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടായി, എന്നിട്ട് ഇപ്പോൾ ഈ ഒരു പുതിയ കരാർ വന്നപ്പോൾ ഇവരിവിടെ നിരാഹാരം കിടക്കുകയും വലിയ സമരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത് താങ്കൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഇവർ ആർക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ സമരം നടത്തുന്നത്? എനിക്ക് മനസ്സിലായത് അവർ മറ്റെന്തോ താല്പര്യം വെച്ചിട്ട്, അതായത് അവർക്ക് വരുന്ന മറ്റേതോ ആരോപണങ്ങൾ വരുന്നത്, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ വല്ല അഴിമതികളോ അല്ലെങ്കിൽ മറ്റെന്തോ അത് അന്വേഷിക്കാതിരിക്കാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു കാരണവുമില്ലാതെ ഒരു സമരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സമരം ചെയ്യാമെന്ന് മാത്രമേ തോന്നൂ. കാരണം അവർക്ക് സമരം ചെയ്യാൻ എന്താ സാർ അർഹത? കാരണം കഴിഞ്ഞ വർഷം 2101 വരെ വന്നിട്ട് മാത്രം നിന്നത്, മാത്രമല്ല ഫീസ് ആകെ വർദ്ധിപ്പിച്ചിരുന്നത് 1.85 എന്നുള്ള 2.5. അതിന് എല്ലാം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ എല്ലാ കുട്ടികളും അതിന് തയ്യാറാവും എന്നാണ്. തീർച്ചയായും രാമചന്ദ്രൻ, അതാണ് ഇത്തവണത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 1.85 നിന്ന് 2.5 ലക്ഷത്തിലേക്ക് ഫീസ് വരുന്നു, അതായത് 65,000 രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താങ്കളെ പോലുള്ളൊരു രക്ഷകർത്താവ് ആ ഒരു വർധനയെ എങ്ങനെ കാണുന്നു? മാത്രമല്ല കാരണം ഏകദേശം 450 സീറ്റുകൾ നമുക്ക് അധികമായി മെറിറ്റിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും 450 പ്രഥമ ദൃഷ്ടിയാ, അല്ലാതെയും കൂടുതൽ വന്നിട്ടുണ്ട് സാർ, ഒരുപാട് പിന്നെ സീറ്റുകൾ അല്ലാതെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 450 അല്ല, ഏകദേശം ഈ തവണ സ്റ്റേറ്റ് മെറിറ്റിൽ 2,700 ചില്ലറ കടന്നു സാർ. മാത്രമല്ല സ്പോട്ട് അഡ്മിഷനിലൊക്കെ ഒരുപാട് പോയി സാർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതായത് ഒരു പിന്നെ ഏറ്റവും നിർഭാഗ്യമാണ് കഴിഞ്ഞ വർഷം എന്റെ കുട്ടി ഈ ഇതിൽ വന്നത് എന്ന് എനിക്ക് ഏറ്റവും നിർഭാഗ്യത്തിൽ മനസ്സിലാവുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ സർക്കാരിന് കഴിഞ്ഞ വർഷം ഇതിലൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അവർക്ക് മറ്റ് പല കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ. മാത്രമല്ല ഈ സമരം ചെയ്യുന്ന ആൾക്കാർ എന്താ സാറേ ഒരു ന്യായം പിന്നെ ഇപ്പൊ സമരം ചെയ്യാനുള്ള 2,100 വരെ 1.85 2.50 വ്യത്യാസം അല്ലേ ഉള്ളൂ. അയ്യോ, അതിന് 2,100 വരെ മാത്രം റാങ്കിൽ വന്ന് നിർത്തിയ ആ ഒരു
പ്രതിപക്ഷത്തിന് ഇപ്പൊ എന്ത് സമരം ചെയ്യാൻ എന്താണ് അർഹത? തീർച്ചയായിട്ടും അർഹതയില്ല. ഞാൻ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് സാർ. അവര് മറ്റെന്തോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇത്തവണയായിരുന്നു താങ്കളുടെ കുട്ടി പരീക്ഷ എഴുതിയിരുന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ അവർ വിചാരിച്ചതുപോലെ MBBSന് തന്നെ ചേരാൻ കഴിയുമായിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല സാറേ, തീർച്ചയായിട്ടും ഞാൻ ചിലപ്പോ അതായത് എനിക്ക് ഒരു ഒന്ന് രണ്ട് കാര്യത്തില് സ്വാശ്രയിൽ ഞാൻ എന്തായാലും എന്റെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. എനിക്കതൊരു തീരെ നഷ്ടമായിട്ടാണ് സാറേ തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ തീർച്ചയായിട്ടും വളരെ ഈ വർഷമാണ് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും വളരെ മാത്രമല്ല, 1.85 2.5 ആനുകാലിക വർദ്ധവ് മാത്രമാണ് സാറേ അത് പറയാൻ ഇന്ന് കേരളത്തിൽ ഒരാൾക്കും അർഹത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ആനുകാലിക വർദ്ധനയാണ്. അത് ഞാൻ ഒരു മാനേജ്മെന്റിനെ സമീപിക്കാൻ സഹായിക്കാൻ വേണ്ടി പറയുകയല്ല. മാത്രമല്ല സാർ, ഈ MES ഒക്കെ പറയാൻ MESന് ഞാനൊരു മാനേജ്മെന്റിലെ സീറ്റിന് അപേക്ഷ കൊണ്ട് കൊടുത്തപ്പോ അത് വാങ്ങി വെക്കാൻ ആളില്ല സാർ. ഒന്നുകിൽ നിങ്ങൾ പോസ്റ്റൽ അയച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് എക്നോളജ്മെന്റ് കിട്ടും, അല്ലാതെ ഞങ്ങൾക്ക് എക്നോളജ്മെന്റ് തരാൻ ഞങ്ങൾക്ക് ഇവിടെ പ്രൊഫഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ MES സ്കോളർഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല സാർ. തീർച്ചയായിട്ടും നന്ദി രാമചന്ദ്രൻ, ഞങ്ങളോട് പ്രതികരിച്ചതിന്. താങ്കൾക്കുണ്ടായ അനുഭവം ഇവിടെ പങ്കുവച്ചു.